ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും അടുത്തേക്കുന്നു കേട്ടോ. എന്താ അപ്പോൾ നമ്മളിന്ന് പെട്ടെന്ന് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചാൽ നോക്കാം. രാവിലെ ചായയും കടയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ ചോറാണ് പുറത്ത് തീമിട്ടിക്കണേ. പിന്നെ അത് കറി ഇവിടെ ഉണ്ടാക്കുക കേട്ടോ. വെണ്ടയ്ക്കും തക്കാളിയാണ്, അതവിടെ ഒന്ന് മൂടി വെച്ചിങ്ങാണ്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ. വെണ്ടയ്ക്ക് ഇപ്പോഴത്തെ ഉള്ളൂ. തക്കാളി പുളിയൊക്കെ ഉണ്ടാക്കിയാണ്ട് റെഡിയാക്കാണ്. പിന്നെ അതായിക്കല്ല തേങ്ങ അവിടെ അരച്ച് വേച്ചിരിക്കണം കേട്ടോ. പിന്നെ അതാ ഇത് കൈപ്പങ്ങിയാണ്, അത് അവിടെ അരിയണം. പിന്നെ മീൻ മസാല വെച്ച് വെച്ചിരിക്കണം കേട്ടോ. ഒരു പണി കഴിയുമ്പോറ്റിന് ഒരു പണി, അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നോക്കണത്. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കണ്ട് എന്താ ചാനൽ നിർത്തിയോ, ഇപ്പോൾ വീഡിയോസൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നിർത്തിയിട്ടൊന്നുമില്ല, എന്താ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടതാണ്. പാടം കിട്ടി ഇതാവുന്നില്ല, കഴിയണില്ല. കുട്ടികളെ സ്കൂൾ പോക്കോ, പിന്നെ കുട്ടിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അസുഖങ്ങളും കാര്യവും അങ്ങനെയിട്ട് വീഡിയോ ഉണ്ട് ഇടാതെ നിൽക്കലാ കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക കറി ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. ഇതിൽ കണ്ണിലാരം കുറച്ചും കൂടി കളറുണ്ട് കേട്ടോ. അത് പിന്നെ ഒരു വെളുത്തും കൊണ്ട് നിൽക്കണുണ്ട്. അപ്പോൾ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ കറി ഒന്ന് തേങ്ങ ഒന്ന് തളിച്ചിട്ട് കറി ഒന്ന് മാറ്റി വെക്കണം. തൂമിച്ചിട്ടില്ല, തൂമിച്ചിട്ട് പിന്നെ പയ കൈപ്പങ്ങയുണ്ട്, അത് ഉപ്പേരിയും കൂടി ആയിട്ട് രണ്ടും കൂടെ ഒപ്പം തൂമിക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഞാൻ കറി ഇവിടെ വാങ്ങിച്ചിരിക്കണം കേട്ടോ. ഇനി മീൻ പൊരിച്ചാൽ മാണ്ടിങ്ങാണ്ട് ചട്ടിയിൽ ഓയിൽ പാർന്നവിടെ വെച്ചിരിക്കണേ. അപ്പോൾ ഞാൻ എന്നൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി ഇവിടെ തൂമിച്ചള്ള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി എടുക്കണം. രണ്ട് ഭാഗം പാടുള്ള ഒപ്പം തൂമിച്ച് എഴുതിങ്ങാണ്ട് കുറച്ചും കൂടി ഉള്ളി എടുത്തിങ്ങാണ്ട് അരിയണം ഇനി. അപ്പോൾ ഞാൻ ഇതവിടെ മൂടി വെച്ചിരിക്കണേ. ഇനി നമുക്ക് മസാല വെച്ചാൽ മീൻ ഓരോന്നോരോന്നായിട്ട് എനിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചട്ടിയൊക്കെ നല്ലോണം ചൂടിക്കണേ. അപ്പോൾ ഇതാ നമുക്ക് ഇനി വേഗം മീനോട്ട് പൊരിച്ചെടുക്കാം. ഞാനിങ്ങനെ കേട്ടോ ഒരു പണി കഴിയും, നീൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വേറെ പണി ഇങ്ങനെ എടുത്തുകൊണ്ട് നോക്കൂട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ പണി വേഗം കഴിയും. ചോറ് പിന്നെ പുറത്ത് അവിടെ തീമിട്ടിക്കണ്. അതങ്ങനെ കുറച്ച് വേവുള്ള അരി ആയതുകൊണ്ട് നമുക്ക് ഇപ്പോഴൊന്നും നിൽക്കണ്ട. ചോറാവുമ്പോഴത്തിന് നമുക്ക് ചാറും കൂട്ടാൻ മീനും ഇതൊക്കെ ഇവിടെ റെഡി ആവും കേട്ടോ. ഉപ്പേരിയൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ മീൻ അവിടെ ഇതാവട്ടെ. ഇനി ഇത് തീ കുറച്ച് വെക്കും കേട്ടോ. തീ കുറച്ച് വെക്കുമ്പോൾ ശരിക്കും വേവും ചെയ്യും. എല്ലാ മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ച് നല്ല ഇതിലാവും. അപ്പോഴത്തേ നമുക്ക് ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് വെക്കാം. അപ്പോൾ ഞാൻ തൂമിക്കല്ലുള്ളി ആദ്യം അരിഞ്ഞ് വെക്കട്ടെ. എന്നിട്ട് വേണം കൈപ്പങ്ങ നുറുക്കാൻ കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഇതാ രണ്ട് കുമ്പാട് ഉള്ളി ഇവിടെ അരിഞ്ഞ് അവിടെ വെച്ചിരിക്കണം. വേണമെങ്കിൽ കുറച്ച് വെക്കാം. കുട്ടി അവിടെ ചായയും കടിയും കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നീച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഓൾക്ക് സ്കൂൾ പോകുമ്പോഴത്തേക്കും ഇതൊക്കെ ആക്കി അങ്ങോട്ട് കുറച്ച് ചോറൊക്കെ കൊടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞേക്കല് കേട്ടോ. അപ്പോൾ മീനൊന്ന് ഞാൻ മറിച്ച് ഇട്ടേക്കണേ. ഞാൻ സൈഡും കൂടി ഒന്ന് വേവട്ടെ. അപ്പോൾ ഇതാ മീൻ. ഇപ്പോഴും ഞാൻ തീ കുറച്ച് കാണാനാണ് കേട്ടോ വെക്കൽ. തീ കുറച്ച് വെച്ചിങ്ങാണ്ട് ഇനി ഒന്ന് ഇതൊന്ന് ധാതു വെന്ത് മാറ്റിങ്ങാണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ടിരിക്കണം കേട്ടോ. അത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ളതും കൂടി അരിഞ്ഞ് ബാക്കിയുള്ളതും കൂടി പൊരിച്ച കേട്ടോ. അപ്പോഴത്തെ ഇനി പാത്രം കൊണ്ട് ഇതൊക്കെ ഒന്ന് കേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്ലിമ്മിലിട്ടിക്കണേ. അതങ്ങനെ ഇടയ്ക്കി പിന്നെ കയ്പ്പങ്ങ കേട്ടോ. അത് ഞാൻ തീ കുറച്ച് വെച്ച് കണ്ട കേട്ടോ വേവിച്ചണത്. കുറച്ച് ഉപ്പും പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് ഇട്ടുങ്ങാണ്ട് അത് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് വേവിച്ചെടുക്കുമ്പോൾ വേവിച്ചെടുക്കാനുള്ള നേരായപ്പോറ്റിന് ഞാൻ പാത്രമൊക്കെ കംപ്ലീറ്റ് മുറിച്ച് റെഡി ആക്കണം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ച് ഞാൻ നമുക്ക് അങ്ങനെ അടി പൊടിച്ച് കരിയണ പേടിയൊന്നുമില്ല. അപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കുക കൈപ്പങ്ങ. അപ്പോൾ നമുക്ക് വേറെയുള്ള പണികളും എടുക്കും ചെയ്യുക, അതവിടെ കടന്ന് പോവുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മൾ തീ കൂട്ടി വെച്ചിങ്ങാണ്ട് വേറെ പണിക്ക് നിൽക്കാൻ പറ്റില്ല. എപ്പോഴും തീ കുറച്ചിങ്ങാണ്ട് ഒരു പണി എടുക്കുന്നതിൻ്റെ അടിയിൽ നമുക്ക് വേറെ പണികളും ഇതൊക്കെ എടുക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ വാഷിംഗ് മെഷീനിൽ ബ്ലാങ്കറ്റ് തീരുമ്പോൾ ഇട്ടീനിട്ടോ. അതൊക്കെ റെഡിയായി. അതിൻ്റെ വെള്ളമൊക്കെ ചൂർന്ന് പോയിക്കണേ. നമുക്കിതൊന്ന് വെയിലത്ത് കൊണ്ടുപോയിടണം. അത് നല്ല അന്തിക്കാനേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചൊക്കെ ചെയ്യുന്നു കേട്ടോ.
സോപ്പും പൊടി ഇട്ടുകൊണ്ട് വെള്ളത്തിൽ ഇട്ടുകൊണ്ട് വെച്ചേക്കേന്. പിന്നെ രാവിലെ നീച്ചേക്കുന്നണ്ട് മെഷീനിൽ കറക്കുന്ന ചെയ്തിരുന്ന, പിന്നെ നേരെ പോയി വെയിലത്തണ്ട് ഇടാലോ. അപ്പോൾ ആ വെള്ളമൊക്കെ നല്ലോണം ചോറ് നിൽക്കണേ. അത്യാവശ്യം നല്ല വെയിറ്റ് നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റ് ആട്ടോ. അപ്പം അതൊക്കെ അവിടെ, അപ്പം അതൊക്കെ ഇടാൻ പോട്ടഞ്ഞ്. അപ്പം അതൊക്കെ ഇട്ട് വന്ന് തിണ്ടും വീതനൊക്കെ തോത്തി ഞൊന്നടിച്ചുപോയി തോത്തണം. ഇതാ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടികളെ കൊണ്ടേക്കി പോന്ന് ഇതാക്കിയൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണ് അടിച്ചുപോയി തോത്താൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് നിൽക്കുന്ന അടിച്ചുപോയി വൃത്തിയാക്കി എല്ലാ പണിയും കഴിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കുട്ടികളെ കൊണ്ടേക്ക് പിന്നെ നമ്മൾ അടിച്ചുപോയി തോത്തലും കുളിയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി പ്രത്യേകിച്ചില്ല കേട്ടോ. നമുക്ക് വെറുതെ ഇരിക്കാം, അല്ല വേറെ വല്ല പണികളുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ വീണ്ടും വീണ്ടും വരുന്നത് ഇക്കാരോ. അപ്പോൾ ചാനൽ നിർത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നേക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും അസ്സലാം വലൈക്കും. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നേക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും അസ്സലാം വലൈക്കും.